കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം, കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം. രണ്ട് ശമുവേൽ 18:18. പിന്നെ കാവൽക്കാരൻ മറ്റൊരുത്തൻ ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ വാതിൽ കാക്കുന്നവനോട്, ഇതാ പിന്നെയും ഒരാൾ തനിച്ചോടി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവനും സദ്വർത്തമാന ദൂതനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഒന്നാമത്തവന്റെ ഓട്ടം സാദോക്കിന്റെ മകനായ അഹീമാസിന്റെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നു എന്ന് കാവൽക്കാരൻ പറഞ്ഞു. അതിന് രാജാവ്, അവൻ നല്ലവൻ, നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അഹീമാസ് രാജാവിനോട് ശുഭം ശുഭം എന്ന് വിളിച്ചു പറഞ്ഞു. രാജാവിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനനായ രാജാവിന്റെ നേരെ കൈയോങ്ങിയവരെ, ഏൽപ്പിച്ചു തന്ന നിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അഹീമാസ്, യോവാബ് രാജാവിന്റെ വൃദ്ധനെയും അടിയനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു, എന്നാൽ അത് എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ അവിടെ മാറി നിൽക്ക എന്ന് രാജാവ് പറഞ്ഞു. അവൻ മാറി നിന്നു. ഉടനെ കൂശ്യൻ വന്നു, യജമാനനായ രാജാവിന് ഇതാ നല്ല വർത്തമാനം, നിന്നോടെതിർത്ത എല്ലാവരോടും യഹോവ ഇന്ന് നിനക്കു വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് കൂശ്യൻ പറഞ്ഞു. അപ്പോൾ രാജാവ് കൂശ്യനോട്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കൂശ്യൻ, യജമാനനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എന്റെ മകനെ, എന്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.